ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള തിരുനാമം ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിരാവിലെ തിരുസന്നിധിയിൽ എന്ന് അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ശുശ്രൂഷയിൽ നമുക്കൊന്നിച്ച് ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, പാടുവാനും ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം ധ്യാനിപ്പാനും ദൈവം നമുക്ക് തരുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത ടൈം സോണുകളിൽ ഇരുന്നുകൊണ്ട് വളരെ പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, വിശേഷം നമ്മുടെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നല്ല ദിവസം കൂടെ നമ്മുടെ ആയുസ്സിനോട് ദൈവം ദീർഘമാക്കി തരുവാനിടയായി. അനുഗ്രഹ പൂർണ്ണമായ ദിവസമാക്കി ഇന്നത്തെ ദിവസത്തെ ദൈവം തീർക്കേണ്ടതിനായി നമുക്ക് ദൈവസ്ഥിതിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ഇന്നത്തെ ദിവസം വലിയൊരു വിടുതൽ ദൈവത്തിൽ നമുക്ക് പ്രാപിച്ചെടുക്കേണ്ടതിനായി പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. ചാറ്റ് ബോക്സിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ പ്രഭാതത്തിലും പ്രാർത്ഥിക്കണമേ എന്ന് എഴുതി അറിയിക്കുന്ന പ്രിയമുള്ളവരെ ഓർത്ത് വിശേഷാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയമുള്ളവരായി എത്രയോ നൂറുകണക്കിന് പ്രിയമുള്ളവർ ഹോസ്പിറ്റലുകളിൽ ഭവനങ്ങളിലായി സുഖമില്ലാതെ ആമ ഈ പ്രഭാതത്തിലും ഭാരപ്പെടുന്നു. അവരുടെ സൗഖ്യത്തിനായും നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പൂർണ്ണമായ വിടുതലോടും സൗഖ്യത്തോടും കൂടെ എല്ലാവരും ആയിരിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ നിരാശകളെ, നമ്മുടെ അവസ്ഥകളെ ഒക്കെ അറിയുന്ന ഒരു നല്ല കർത്താവ് ഈ പ്രഭാതത്തിൽ നടക്കുന്ന ഈ ആത്മീക ആരാധനയിൽ നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ ഭവനങ്ങളിൽ, ആമ ജോലി സ്ഥാനങ്ങളിൽ, ഒരുപക്ഷെ യാത്രകളിലൊക്കെ ആയിരിക്കുക ഈ ശുശ്രൂഷയിൽ പങ്കുചേരും. നിശ്ചയമായും ആമേ സ്തോത്രം. ഈ ആത്മീക ആരാധന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ, വിടുതലിന് കാരണമാക്കി ദൈവം തീർക്കട്ടെ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു. യോശുവ 1:7 അവസാനത്തെ വാക്യം, നീ ശുഭമായിരിക്കേണ്ടുന്നതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നീ ശുഭമായി ഇരിക്കേണ്ടുന്നതിന്, മോശയുടെ കാലശേഷം ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് നയിക്കുവാൻ ദൈവത്താൽ നിയോഗിതനായ യോശുവയോട് ദൈവം പറയുന്ന, ദൈവം കൈമാറുന്ന, അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകൾ, വാഗ്ദത്തങ്ങളാണ് ഈ 1-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ വായിക്കുന്നു, നീ ശുഭമായിരിക്കേണ്ടുന്നതിന്. ഈ പ്രഭാതത്തിൽ ഈ ആരാധനയെ പങ്കുചേരുന്ന ദൈവത്തിൻ്റെ മക്കളെ, നാമും ആമ ആത്മീക ജീവിതത്തിൽ ശുഭമായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ദൈവമാണ്. 3 യോഹന്നാൻ്റെ ലേഖനം 2-ാമത്തെ വാക്യത്തിൽ ഗായോസിനെ കുറിച്ചുള്ള യോഹന്നാൻ്റെ പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ്. പ്രിയനെ, അങ്ങനെ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ശുഭമായിരിക്കുവാൻ. ആമേ സ്തോത്രം. യോശുവ ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് ആ വാക്യത്തിൽ കാണുന്നത്. 1, ഈ ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കണം. 2, ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. 3, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. 4, ഈ ന്യായപ്രമാണ പുസ്തകം ആമേൻ സ്തോത്രം എഴുതിയിരിക്കുന്നത് പോലെയെല്ലാം നീ പ്രമാണിക്കണം. 5, ഇത് രാവും പകലും നീ ധ്യാനിക്കണം. 5 കൂട്ടം കാര്യങ്ങൾ യോശുവയോട് പറയുന്നു, ഇത്രയും കാര്യങ്ങൾ നീ ചെയ്താൽ നീ ശുഭമായിരിക്കും. നീ പോകുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കും. നിന്റെ പ്രവൃത്തി സാധിക്കും. നീ കൃതാർത്ഥനാകും. ആമേ സ്തോത്രം. വെറുതെ കൃതാർത്ഥനാകുകയില്ല, വെറുതെ ശുഭത വരികയില്ല, ആമ വെറുതെ കാര്യങ്ങൾ നടക്കുകയില്ല. കാര്യങ്ങൾ നടക്കണമെങ്കിൽ, ആമ പ്രവൃത്തികൾ സാധിക്കണമെങ്കിൽ, പോകുന്ന ഇടങ്ങളിൽ ജയം കൈവരിക്കണമെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവം പറയുന്ന കാര്യങ്ങൾ ഞാനും നിങ്ങളും അനുസരിച്ചെങ്കിലേ കഴിയുകയുള്ളൂ. ആത്മീക ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഞാനും നിങ്ങളും ശുഭമായിരിക്കുക. ആമ ചെയ്യേണ്ട വചനത്തിൽ കേട്ടതായ 5 വിധ കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രഭാതത്തിൽ മുമ്പോട്ട് പോകുവാൻ
ഉന്നതനായ ദൈവം എല്ലാവർക്കും കൃപകളും നല്ല ദാനങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഒരു നല്ല ദിവസം കൂടെ ഞങ്ങൾക്കങ്ങ് ദാനമായി നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ശുഭമായിരിക്കുവാൻ ഞങ്ങൾ ചെയ്യേണ്ട ആമെ കാര്യാദികളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി തീർന്നു. അപ്രകാരം ആത്മീക ജീവിതം നയിപ്പാൻ ഈ മരുഭൂയാത്രയിൽ സ്വർഗം ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിരാവിലെ തിരുസ്വരിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയെ അപ്പൻ്റെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും ദൈവം ആദരിക്കണമേ. ഞങ്ങളുടെ മാന്യ പ്രേക്ഷകരെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം നിന്റെ ജനം ശുഭമായിരിക്കട്ടെ കർത്താവേ. സുഖമായി അവർ മുന്നോട്ട് പോകുവാൻ ഞങ്ങളുടെ അടുത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.